ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണല്ലേ മണി പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ കെയറും അതുപോലെ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറും അങ്ങനെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം എങ്കിലും എനിക്ക് പല വീഡിയോയുടെ താഴെയും കമൻസിൽ വരാറുണ്ട് കേട്ടോ, എല്ലാവരും മണ്ണിൽ വളർത്തണ മണി പ്ലാന്റിനെ കുറിച്ച് മാത്രം പറയണുള്ളൂ, വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റിനുള്ള ഫെർട്ടിലൈസർ പറയണില്ല, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് മുട്ടത്തോട് ചെടികൾക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മുട്ടത്തോട് എങ്ങനെ കൊടുക്കാം, അങ്ങനെ പല തരത്തിലുള്ള ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഏതായാലും അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ വെള്ളത്തിൽ വളർത്തണ മണി പ്ലാന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ മുട്ടത്തോട് നമ്മൾ എങ്ങനെയൊക്കെ ആണ് കറക്റ്റായിട്ട് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ മുട്ടത്തോട് എല്ലാവർക്കും അറിയണ പോലെ തന്നെ നല്ല കാൽസ്യം റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ മുട്ട കഴിക്കുമ്പോൾ നമ്മളെ ബോണിനൊക്കെ നല്ല സ്ട്രെങ്ത് വരുന്നു പറയണ പോലെ തന്നെ ചെടികളുടെയൊക്കെ സെൽ വാളിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാനും അതുവഴി ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും മുട്ടത്തോട് വളരെ നല്ലതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒരുപാട് നാളത്തെ മുട്ടത്തോട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് ഉണക്കി സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൂക്ഷിക്കാനുള്ള എളുപ്പത്തിനും ചെടികൾക്ക് കൊടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടി ആദ്യം തന്നെ മുട്ടത്തോട് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട പോലെ നമ്മൾ മുട്ടത്തോട് ഉണക്കിയെടുത്തത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കൂടി കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല നനവൊന്നും ഇല്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ചെടികൾക്ക് നേരിട്ട് കൊടുക്കാനും വളരെ സുഖമായിരിക്കും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓരോ ചെടികൾക്കും കൊടുക്കുമ്പോൾ ഓരോ രീതിയിൽ വേണം കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം ചെടികളുടെ വലിപ്പം അനുസരിച്ച് അതിപ്പോൾ ഏത് തരം ചെടികളായിക്കോട്ടെ ആ ചെടിക്കൊക്കെ നമുക്ക് ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ബുഷിയായിട്ട് നിൽക്കുന്ന ചെടികൾക്കും മണി പ്ലാന്റിന് മെയിനായിട്ട് നമുക്ക് മണി പ്ലാന്റാണ്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ഫെർട്ടിലൈസർ ആക്കി കൊടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഒരു വലിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെക്കണം, രണ്ടോ മൂന്നോ ദിവസം വെച്ചാലും കുഴപ്പമില്ല. അതിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ തുറന്ന് നോക്കണത്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ആദ്യം തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ താഴോട്ട് അടിഞ്ഞു പോയതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കളറ് ഒന്ന് മാറി വരണ കാണാം കേട്ടോ. വെള്ളത്തിൻ്റെ മേലെ കുറച്ച് പത പോലെയൊക്കെ വരണ കാണാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് അരിച്ച് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്, അത് സ്പ്രേയറിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. ബാക്കി നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണത് ആ ഇതുപോലെ അരിക്കാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം അരിച്ചെടുക്കാത്ത ആ ഒരു ഫെർട്ടിലൈസറാണ് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബുഷിയായിട്ട് നിൽക്കുന്ന ചെടികൾക്കൊക്കെ നമുക്ക് പൊടിച്ച് ഇടുന്നേക്കാൾ നല്ലത് ഇതുപോലെ ഫെർട്ടിലൈസർ ആക്കി ഒഴിക്കുന്നതായിരിക്കും മണി പ്ലാന്റിന് പ്രത്യേകിച്ചും. അപ്പോൾ ഇത് നമ്മൾക്കൊരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യണമെങ്കിൽ ചെടികൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് അടുത്ത തവണ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സ്പ്രേയറിലാക്കിയെടുത്തത് ഇതുപോലെ ഇതിൻ്റെ നോഡുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ വള്ളി പോലെയൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന രീതിയിലൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നോഡുകളിൽ ഇങ്ങനെ വേരുകൾ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ലീഫിലും അതുപോലെ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഹെൽത്തിലൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മുകളാണ് നമുക്ക് മണി പ്ലാന്റിന് വളർന്ന് വരുന്നത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ സ്പ്രേയറിലേക്ക് ഒഴിക്കാനെടുത്ത ആ സെയിം സംഭവം തന്നെ അരിച്ചെടുത്തത് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വെക്കാറുള്ള അത്രയും വെള്ളം വെക്കേണ്ട, കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അര ഗ്ലാസ് എങ്ങാനും വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു 5 ദിവസം കൂടുമ്പോൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ കൊടുക്കാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെമ്മിലും ലീഫിലൊക്കെ ഇതൊന്നും പതുക്കെ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റെമ്മൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണാൻ പറ്റും. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് മുട്ടത്തോട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ മൂന്നോ നാലോ മുട്ടയുടെ തോട് കുറച്ച് വെള്ളത്തിൽ, അത് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരണ വരെ തിളപ്പിച്ചിട്ട് ഇത് ഒരു 24 മണിക്കൂർ ഇതുപോലെ വെക്കാം. അതിനുശേഷം ഇത് ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ സൗകര്യമുള്ളവർ ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അളവിൽ തന്നെ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു വെക്കുക. അപ്പോൾ ഒരു കണക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 2 മുട്ടയുടെ തോടൊക്കെ ആണെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം അത്രയും മതിയാവും. അപ്പോൾ നമ്മളിതുപോലെ ഒരു എയർ ടൈറ്റ് പാത്രത്തിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഞാനപ്പോൾ ഇത് ഇതിൽ കുറച്ച് അധികമാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷെ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി കാണിച്ചപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ അതാ ഇതുപോലെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്കൊന്ന് ഊറ്റി മാറ്റി എടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ മുട്ടത്തോട് എപ്പോഴും ഞാൻ ഈ ഒരു രീതിയിലാണ് മണി പ്ലാന്റിന് കൊടുക്കാറുള്ളത്. അപ്പോൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു വളം എന്ന് പറയുന്നതും ഈ ഒരു വളങ്ങൾ തന്നെയാണ്. മറ്റു പല വളങ്ങളും നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇവർക്കും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ, മുട്ടത്തോടിൽ മാത്രമല്ല എങ്കിലും കൂടി റെഗുലറായിട്ട് കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മണി പ്ലാന്റ് മാത്രമല്ല ഫിലഡെൻഡ്രോൺ ബ്രസീലും അതുപോലെ ഈ ഇതുപോലത്തെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള ഇത്തരത്തിലുള്ള ഫിലഡെൻഡ്രോൺ ഒക്കെ ഞാൻ ഈ മണി പ്ലാന്റിന് കൊടുക്കുന്ന സെയിം കെയർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.